നമ്മൾ കോവയ്ക്കൊക്കെ നല്ല വൃത്തിയാക്കി എടുക്കാം അല്ലേ. ചെറിയ എടുക്കട്ടെ, കോവയ്ക്ക് ഫ്രൈ ആക്കാം. നല്ലത് പഴുത്തത് പറ്റൂല. അപ്പൊ ഇന്ന് പച്ചക്കോവൊക്കെ വെച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു തോര ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ട് കോവക്ക അരിഞ്ഞിട്ട് ഇത് കൊണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം കോവക്കാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോവക്ക കൊണ്ട് ഫ്രൈ ആക്കി, കോവക്ക ഫ്രൈ, ഒരു അടിപൊളിയായിട്ട് ഫ്രൈ. അപ്പൊ നമ്മള് ഇപ്പൊ ലൊക്കേഷൻ ഒക്കെ ഒന്ന് മാറിയിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഡിലേ ആയി വീഡിയോ ഒക്കെ. അപ്പൊ കോവക്ക ഫ്രൈ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം അല്ലേ. ചെറിയുള്ളി, ചെറിയുള്ളി അഥവാ കുഞ്ഞുള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി നമ്മൾ എടുത്ത് തൊലി കളഞ്ഞിട്ട്, വെളുത്തുള്ളി ഒരു 10-15 അടിഞ്ഞിട്ടുണ്ട് അല്ലേ. പിന്നെ നമ്മള് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു തക്കാളി നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില വേണം കേട്ടോ. പിന്നെ നമുക്ക് മുളക് പൊടി വേണം, മഞ്ഞപ്പൊടി വേണം, കടുക് വേണം, വെളിച്ചെണ്ണ വേണം, പിന്നെ ഉപ്പും വേണം. ഇത്രയും സാധനം നമ്മൾ റെഡിയാക്കി വെക്കാം. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഗ്യാസ് കത്തിച്ച് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ചീനച്ചട്ടി വെക്കാം. ചട്ടി ചൂടായി, ഇനി നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ നമ്മുടെ കോവക്കാണ് വരികയാണ്. കോവക്കയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി എണ്ണയെ കിടന്നൊന്ന് ഫ്രൈ ആയി വരണം അല്ലേ. തക്കാളി ചെറുതാക്കിയതൊക്കെ അരിയോ, പിന്നീടൊക്കെ തക്കാളി നമ്മളിങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ടാണ് കേട്ടോ എടുക്കുന്നത്. പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോവക്ക തോരനാണ്, സോറി ഫ്രൈ ആക്കിയ തോരൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് തേങ്ങ ഒക്കെ ചാച്ചിടണം. നമ്മൾ ഫ്രൈ ആക്കി എടുക്കണം. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഇത്. നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ കോവക്ക ഒരുവിധം വാഴിയിട്ടുണ്ടല്ലേ. അപ്പൊ നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാണ് വെളിച്ചെണ്ണയിലിട്ട്. അപ്പൊ നമ്മൾ പെട്ടെന്ന് വീട്ടിലൊരു വിരുന്നാരൊക്കെ വരികയാണെങ്കിൽ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫ്രൈ ആണ് അല്ലേ. അവർക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞത് വേറെ ടേസ്റ്റ് തന്നെയാണ്. കോവക്ക വാടി ഏകദേശം സെറ്റായിട്ടുണ്ട്. നമുക്കിതിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം അല്ലേ. ഈ ചീഞ്ചട്ടിയിലുള്ള ആണ് നമുക്ക് ഉള്ളിയൊക്കെ വാട്ടാൻ, നമുക്ക് ഇതിൽ തന്നെ വാട്ടിയെടുക്കാം. ആദ്യം നമുക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അല്ലേ. കടുകൊക്കെ നമുക്ക് പൊട്ടി തുടങ്ങി. അതിനകത്ത് നമുക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിടാം. ഇനി നമുക്കത് അതിനകത്തേക്ക് വെളുത്തുള്ളി നമുക്ക് ഇടാം. പിന്നെ നമ്മൾ ചെറുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇടുന്നു. നല്ല നന്ന് വഴറ്റിയെടുക്കും അല്ലേ. നമ്മൾ ആ വെളിച്ചെണ്ണ തന്നെയാണ് ഇതിലുള്ള വെളിച്ചെണ്ണ തന്നെ. വെളിച്ചെണ്ണ വേണ്ടത് കുറച്ച് ഒഴിക്കല്ലേ. കടുക പൊട്ടിച്ച് നമ്മൾ അതിൽ ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്.
ഉള്ളിയും ഇതൊക്കെ ഒന്ന് വാടിയതിനു ശേഷം നമുക്കതിനകത്ത് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. തക്കാളി ഉള്ളിയും എല്ലാം കൂടി ഒന്ന് വാടി സെറ്റ് ആയിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയും ഇതെല്ലാം വാടിയിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തേക്ക് മുളക് പൊടി ചേർക്കാം. ഓരോരുത്തരും എരിവിനനുസരിച്ച് നമ്മൾ ഒരു സ്പൂൺ രണ്ട് സ്പൂൺ മുളക് പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് മഞ്ഞപ്പൊടിയും കൂടി ചേർക്കാം. അപ്പോൾ നമ്മൾ ഒരു അര ടീ സ്പൂണാണ് ചേർത്തത്. നേരത്തെ നമ്മൾ മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ആവശ്യത്തിന് കൂടി ചേർക്കാനുണ്ട്. നേരത്തെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നോക്കിയിട്ട് ചേർക്കാവും. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഗ്രേവിക്ക് വേണ്ടി നമ്മൾ കുറച്ച് വെള്ളം കൂടി നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഗ്രേവി ആയിട്ട് നമുക്ക് കഴിക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. കുറച്ച് നമ്മുടെ ഗ്രേവി എത്ര വേണോ അതിനനുസരിച്ച് വെള്ളമാണ് നമ്മൾ ചേർത്തത്. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കോവയ്ക്ക് കൂടി ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ എരിവൊക്കെ നിങ്ങളെ ഇഷ്ടം നോക്കാം. ഇനി നമ്മൾ നേരത്തെ നമ്മളെ മാറ്റിച്ച കോവയ്ക്കും കൂടി നമ്മൾ അതിലിടാൻ പോവാണ്. ഇത്ര പണിയുള്ളൂ നമ്മളെ കോവക്ക ഫ്രൈക്ക് അല്ലേ. വേഗം കോവക്ക ഫ്രൈ നല്ലോണം വറ്റിച്ചാൽ നല്ല ടേസ്റ്റ് ആവും അല്ലേ. അപ്പൊ കോവക്ക ഡ്രൈ ഫ്രൈ റെഡി ആയിക്കില്ലേ. നല്ല ഡ്രൈ ആയിട്ട് അപ്പോൾ ഇത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ് നമ്മളെ കോവക്ക ഫ്രൈ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കറിവേപ്പിലയും കൂടി നമുക്ക് അതിലിടാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കോവക്ക ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കോവക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊന്ന് നമ്മൾ ഗ്യാസ് ഓഫാക്കിയിട്ട് അതിനുശേഷം നമുക്കതൊന്ന് അടച്ചു വെക്കാം. കറിവേപ്പിലൊക്കെ വെച്ച് ഒന്ന് നമ്മൾ അടച്ചു വെക്കേണ്ട ഒരു ആവിയിൽ. ഇനി ഇതിൻ്റെ ആവിയിൽ ഒന്ന് സെറ്റാവുന്നതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കോവക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റട്ടോ. ഇന്നത്തെ നമ്മുടെ കോവക്ക ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മളെ ഈ കോവക്ക ഫ്രൈക്ക്. അപ്പോൾ ചോറിന് ഇത് മാത്രം മതി. നമ്മുടെ വീട്ടിലൊക്കെ ആരോ വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കോവക്ക അതുകൊണ്ട് ദാഗിന്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എനിക്കിതൊന്ന് ചോറിന് മാത്രമല്ല കേട്ടോ, നമുക്ക് ചപ്പാത്തിയൊക്കെ രാവിലെ കഴിക്കാനൊക്കെ പറ്റും. അടിപൊളി.